എല്ലാരും പറയുന്നു നിന്നെ കൊണ്ടത് സാധ്യമല്ല, എന്നാൽ ഞാൻ പറയുന്നു അവർ നിന്റെ ആരുമല്ല. നീ കാണും സ്വപ്നങ്ങൾക്ക് നീ തന്നെ കൈത്താങ്ങ് കൊടുത്താൽ എത്തിച്ചേരാൻ പറ്റും ഉയരം, അത് അധികം ദൂരമില്ല. രണ്ട് ഫൈനൽ കളിച്ചിട്ടുള്ളൊരു ടീം, രണ്ട് കിരീടങ്ങൾ നേടിയിട്ടുള്ളൊരു ടീം. ആ ഒരു ടീം ഐ എസ് എൽ ആറാം സീസണിലേക്ക് വരുമ്പോൾ തുടക്കഘട്ടങ്ങളിൽ ആരും ശ്രദ്ധിക്കാത്തൊരു ടീമായി മാറുന്നൊരു കാഴ്ച. ഈ ഒരു ടീമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ സ്നേഹസമ്പന്നനായിട്ടുള്ളൊരു മാനേജർ അവർക്കുണ്ട് എന്നുള്ളതും വളരെ സപ്പോർട്ടീവായിട്ടുള്ളൊരു മാനേജറാണ് അദ്ദേഹം എന്നുള്ളതും ഒരു വലിയ കാര്യം തന്നെയാണ്. കാരണം അഭിഷേക് ബച്ചൻ എന്ന് പറയുന്നൊരു വ്യക്തി ഈ ഒരു ടീമിനെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് മറ്റുള്ള ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബുകൾക്ക് വളരെ വലിയൊരു മാതൃക തന്നെയാണ്. സീസൺ തുടങ്ങിയ സമയത്ത് ജോൺ ഗ്രിഗറിയിലൂടെയായിരുന്നു ചെന്നൈയിൻ എഫ് സി വീണ്ടും വളർന്നത്. ജോൺ ഗ്രിഗറി എന്ന് പറയുന്ന ഈ ഒരു കോച്ച് ചെന്നൈയിൻ എഫ് സിയെ കിരീടം നേടാൻ പ്രേരിപ്പിച്ച ഒരു കോച്ച് കൂടെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ രണ്ട് സീസണുകളായിട്ട് അവരുടെ ടീമിൽ തന്നെ നിലനിർത്തിയിട്ടുള്ള ഒരു കോച്ച് കൂടെയായിരുന്നു. ഈ ഒരു സീസണിലോട്ട് വരുമ്പോഴും തുടക്കഘട്ടങ്ങളിൽ ജോൺ ഗ്രിഗറിയുടെ പരിശീലനത്തിൽ തന്നെയായിരുന്നു ചെന്നൈയിൻ എഫ് സി കളി ആരംഭിച്ചത്. മൊത്തത്തിൽ അഴിച്ചുപണി നടത്തിയ ഒരു ടീം തന്നെയാണ് ചെന്നൈയിൻ എഫ് സി. പ്രീ സീസണുകളിലെ റിസൾട്ടുകളെല്ലാം ഈ ഒരു ടീമിന് നല്ല രീതിയിൽ അനുകൂലമായിട്ട് തന്നെയാണ് വന്നത്. ഒരുപാട് ഗോളുകളും ഒരുപാട് പ്രതീക്ഷകളും നൽകിയ പ്രീ സീസൺ മത്സരങ്ങളും ഒക്കെ കാണാനായിട്ട് പറ്റി. എന്തായാലും സീസണിലോട്ട് വരുമ്പോഴാണ് ഈ ടീമിൻ്റെ അവസ്ഥ തകിടം മറിഞ്ഞു പോകുന്നൊരു കാഴ്ച കാണാനായിട്ട് പറ്റിയത്. ആദ്യ മത്സരം കരുത്തരായ എഫ് സി ഗോവ എന്ന് പറഞ്ഞ ടീമുമായിട്ടായിരുന്നു. ആ മത്സരത്തിൽ തന്നെ ആദ്യ പരാജയം ഏറ്റുവാങ്ങുന്നു. രണ്ടാം മത്സരത്തിൽ മുംബൈയുമായി ഏറ്റുമുട്ടിയപ്പോൾ സമനില, പിന്നീട് അങ്ങ് തോൽവിയുടെ ഘോഷയാത്ര തന്നെയാണ് സംഭവിച്ചത്. തുടർച്ചയായി എ ടി കെയും ബാംഗ്ലൂരുമായി പരാജയപ്പെട്ടത് കൊണ്ട് തന്നെയാവാം ചെന്നൈയിൻ എഫ് സിയുടെ കോച്ചിൻ്റെ മേൽ ഒരുപാട് പ്രഷറുകൾ വന്നു തുടങ്ങി. ഇത്രയും മത്സരങ്ങൾ കഴിഞ്ഞിട്ടും ഈ ടീമിലെ താരങ്ങളെ പോലും ആർക്കും ഇതുവരെ ഒരു പിടുത്തം കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ നമുക്കൊരു മത്സരം കഴിയുമ്പോൾ ഓരോ താരങ്ങളെയും അറിയാനായിട്ട് പറ്റുമെങ്കിൽ ഈ ഒരു ടീമിൽ ഏത് താരമാണ് മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്നത്, ആരാണ് ഒരു ഗോൾ സ്കോറർ എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലോട്ട് തന്നെയായിരുന്നു ടീം സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അടുത്ത മത്സരം ഹൈദരാബാദ് എഫ് സിയുമായിട്ടായിരുന്നു. ഹൈദരാബാദ് ആണെങ്കിൽ സീസണിലെ ഏറ്റവും മോശം പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ട് നീങ്ങുന്ന ഒരു ടീമായതുകൊണ്ടാവാം ഈ ഒരു സീസണിലെ ആദ്യ കഞ്ഞി വിജയം ചെന്നൈയിൻ എഫ് സിക്ക് നേടാനായിട്ട് പറ്റി. ആ ഒരു വിജയം കോച്ചിന് ചെറിയ രീതിയിൽ ആശ്വാസം സൃഷ്ടിച്ചെങ്കിലും പിന്നീടുള്ള യാത്ര വീണ്ടും കെടുകെട്ടിയിലൂടെ നടന്നു പോകുന്നതായിരുന്നു. ഒഡീഷയുമായി അടുത്ത മത്സരം കളിച്ചപ്പോൾ അതും സമനിലയിൽ പിരിഞ്ഞതോടുകൂടെ കോച്ചിൻ്റെ മേൽ മാനേജ്മെൻറ്റിൻ്റെ പ്രഷർ കൂടെ വരാനായിട്ട് തുടങ്ങി. പക്ഷേ അധികം പ്രശ്നങ്ങളൊന്നുമില്ല, സുമനസോടുകൂടെ തന്നെ ജോൺ ഗ്രിഗറി തൻ്റെ സ്ഥാനം ഒഴിയാൻ തീരുമാനിക്കുന്നു. അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ്, താൻ പോയാലും തൻ്റെ ടീമിന് നല്ല രീതിയിലൊരു ഭാവി നേരുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു ടീം കിരീടം അർഹിക്കുന്ന ഒരു ടീം തന്നെയാണ്. അത്രയും മനോഹരമായിട്ടുള്ളൊരു ടീമിനെ തന്നെയാണ് പടുത്തുയർത്തിയിരിക്കുന്നത്. അവർക്ക് മുന്നേറാൻ സാധിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ജോൺ ഗ്രിഗറി തൻ്റെ സ്ഥാനം ഒഴിയുകയാണ്. ഈ ഒരു സമയത്ത് ചെന്നൈയിൻ എഫ് സി എന്ന് പറയുന്ന ഈ ഒരു ടീം ടേബിളിലെ ഏറ്റവും താഴത്തോട്ട് മൂക്കും കുത്തി വീഴുന്നൊരവസ്ഥ. ഇത്രയും ചെറിയ സമയം കൊണ്ട് ഏതൊരു കോച്ചിന് ചെന്നൈയിൻ എഫ് സി സൈൻ ചെയ്യും, അഥവാ അങ്ങനെ ഒരു കോച്ച് വന്നു കഴിഞ്ഞാലും ഈ ഒരു ആവറേജ് ടീമിനെ വെച്ച് എങ്ങനെ ഇവർ മുന്നേറും, ഈ ഒരു ടീമിനെ പഠിച്ച് മുന്നേറാനുള്ള സമയം കിട്ടുമ്പോഴേക്കും ഇവർ എപ്പോഴേ പുറത്തായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ഇതിനെ തള്ളിക്കളയാനായിട്ട് ശ്രമിച്ചു. ഈ ഒരു സമയത്താണ് ആരും പ്രതീക്ഷിക്കാത്ത ഒരു കോച്ചിനെ സൈൻ ചെയ്തത്. പക്ഷേ ആ കോച്ച് പെട്ടെന്നൊരു സൈനിങ് ആയതുകൊണ്ട് തന്നെ ആവാം ആ കോച്ചിനെ പറ്റി ആരും അധികം ചിന്തിക്കുന്നില്ല. എവിടെ നിന്നോ പെട്ടെന്ന് പൊക്കിക്കൊണ്ടുവന്നൊരു കോച്ച് ആ ഒരു കോച്ച് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് വിലയിരുത്തുന്നു. ചെന്നൈയിൻ എഫ് സി താഴെ കിടക്കുന്ന ഒരു ടീമാണ്, മറ്റുള്ള ടീമുകളാണെങ്കിൽ മികച്ച രീതിയിൽ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടീമുകൾ. ഈ ഒരു സമയത്ത് ചെന്നൈയിൻ എഫ് സിക്ക് എങ്ങനെ ഉയർന്നു വരാൻ പറ്റും, അതൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. പിന്നീട് ജംഷഡ്പൂർ എഫ് സിയുമായിട്ടൊരു മത്സരം, ആ ഒരു മത്സരം വലിയ പുതുമകളില്ലാതെ തന്നെ ഒരു സമനിലയിൽ അവസാനിക്കും. അതെ, പുതിയ കോച്ചിനും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ടീമുമായി പൊരുത്തപ്പെടാനോ ടീമിനെ ഒന്ന് നേരെ പരിചയപ്പെടാൻ പോലും സമയം ലഭിക്കാത്ത ഒരു കോച്ചായി മാറുന്നു. തൊട്ടടുത്ത മത്സരം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായിട്ടുള്ള മത്സരം, അവരുടെ ഹോം സ്റ്റേഡിയത്തിൽ വെച്ച് കളിക്കേണ്ട മത്സരം. ഈ ഒരു ടീം വെച്ച് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ ഏറ്റുമുട്ടും എന്ന് ആശങ്കയോടെ കാത്തിരുന്ന ചെന്നൈയിൻ എഫ് സി മാനേജ്മെൻറ്റിന് ഒരു വലിയ സുവർണ അവസരം വീണ് കിട്ടുകയാണ്. ഈ ഒരു സമയത്താണ് നോർത്ത് ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം പൗരത്വ ബില്ലിൻ്റെ പേരിൽ നടന്നുകൊണ്ടിരുന്നത്. അത് കാരണം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായിട്ടുള്ള ഒരു പോരാട്ടം അവർ മാറ്റിവെക്കുകയാണ് ചെയ്തത്. ഏകദേശം 10-ോ 11-ോ ദിവസം വലിയൊരു ഗ്യാപ്പ് കിട്ടുന്നു. ഇത്രയും സമയം മതിയായിരുന്നു ഒരു ടീമിനെ ഈ ഒരു കോച്ചിനെ പരിചയപ്പെടാനായിട്ട്. ആൻഡ് ഈ 10 ദിവസത്തെ ഗ്യാപ്പിന് ശേഷം ഈ ടീം നേരിടാൻ പോകുന്നത് ആ സമയത്ത് കരുത്താർജിച്ച് വരുന്ന ടീമായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിനെയാണ്. അതും അവരുടെ സ്വന്തം മൈതാനിയായ കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ. അത്രയും കാണികളുടെ സപ്പോർട്ടോടുകൂടെ ആർത്തിരമ്പുന്ന ഗാലറിയിൽ ഈ ടീം എൻ്റർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് മാത്രമായിരുന്നു കൺഫ്യൂഷൻ. 28-ാം മിനിറ്റിലാണ് ടീമിൽ വന്നിട്ടുള്ള മാറ്റം ശരിക്കും ആരാധകർ അറിയുന്നത്. ഒരു ഫ്രീ കിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായി ലഭിക്കുന്നു. ഫ്രീ കിക്കിൽ ചെറിയ രീതിയിലുള്ള പിഴവുകൾ മുതലെടുത്തുകൊണ്ട് ടീം മുന്നേറുന്നു. വാൽസ്കിസിലൂടെ ഓപ്പൺ ഗോൾ നേടുന്നു. ഈ ഒരു ഗോൾ നേടിയ ശേഷം അത് വലിയ വിവാദമാവുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായിട്ടുള്ള ഒരു ഫ്രീ കിക്ക് ഇവർ എടുത്തിട്ട് പോയി ഗോൾ അടിക്കുന്ന ഒരു കാഴ്ച, അത് ഈ ടീമിന്റെ ചങ്ക് തകർക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. കളി ആരംഭിച്ച സെക്കൻഡുകൾക്കുള്ളിൽ 30-ാം മിനിറ്റിൽ ചാങ്തേയിലൂടെ മുന്നേറിക്കൊണ്ട് തങ്ങളിൽ നിന്നും പിടിച്ചു വാങ്ങിയ ഗോൾ തിരിച്ചടിച്ചുകൊണ്ട് ഞങ്ങൾ ഉയർന്നു വന്ന വിജയികളാണെന്ന് കാണിച്ചു കൊടുത്തുകൊണ്ടുള്ള മുന്നേറ്റം. ആ ഒരു ഗോൾ കണ്ടപ്പോഴാണ് എല്ലാവരും ഞെട്ടിപ്പോകുന്നത്. ആ ഒരു സമയത്താണ് ആ ടീമിലെ ഓരോ താരങ്ങളെയും എല്ലാവരും നോക്കുന്നത്. ആ ഒരു സമയത്താണ് എഴുതി തള്ളിയ ആ പുതിയ കോച്ചിൻ്റെ പേര് എല്ലാവരും ശ്രദ്ധിക്കുന്നത്.
അതെ, ഓവൻ കൊയാൽ എന്ന് പറയുന്ന ഈ ഒരു കോച്ചിന്റെ പേരും അദ്ദേഹത്തിന്റെ ഹിസ്റ്ററിയും ഒന്ന് പരിശോധിച്ചപ്പോൾ അയർലൻഡ്, സ്കോട്ട്ലാൻഡ്, ഇംഗ്ലണ്ട് നാഷണൽ ടീമിന് കളിച്ചു എന്നുള്ളതിനപ്പുറത്തേക്ക് നിരവധി അനവധി ക്ലബുകളെ പരിശീലിപ്പിച്ച് മികച്ച റിസൾട്ടുകൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു കോച്ച്, നിസാരൻ എന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ട ഒരു കോച്ച് ആയിരുന്നില്ല ഓവൻ കൊയാൽ. അദ്ദേഹം വരികയും ടീമിനെ ഒരു 10 ദിവസം കൊണ്ട് എങ്ങനെ മാറ്റിമറിക്കാം എന്നുള്ള ഒരു തന്ത്രം പരിശീലിപ്പിക്കുകയും ചെയ്യും. പിന്നീട് നടന്ന മത്സരങ്ങളെല്ലാം ഈ ടീമിനെ വാഴ്ത്തിപ്പാടുന്ന മത്സരങ്ങളായിരുന്നു. ഒഡീഷയോടും നോർത്ത് ഈസ്റ്റിനോടും ജംഷഡ്പൂരിനോടും ഹൈദരാബാദിനോടും തുടർച്ചയായ 4 വിജയങ്ങൾ മാത്രം മതിയായിരുന്നു ഈ ടീമിന് മുന്നേറാൻ. 4 മത്സരങ്ങളുടെ വിജയത്തിനപ്പുറം വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള 2ാം പാദ മത്സരത്തിൽ 6-3 എന്ന് പറയുന്ന വമ്പൻ സ്കോറിലെ വിജയം ഈ ടീമിനെയും ഈ കോച്ചിനെയും ഈ ആരാധകരെയും തൃപ്തിപ്പെടുത്തുന്നതും വളരെ ഉയരങ്ങളിൽ എത്തിക്കുന്നതുമായിരുന്നു. പിന്നീട് അധികം പ്രഷറുകളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ സെമി ഫൈനലിലോട്ടുള്ള യാത്ര. ഞങ്ങളെ ഇരുപാദങ്ങളിലായി പരാജയപ്പെടുത്തിയ എഫ് സി ഗോവയെ ആദ്യ പാദത്തിൽ തന്നെ 4-1 എന്ന് പറയുന്ന സ്കോറിൽ തളച്ചിടുന്നു. 2ാം പാദത്തിലോട്ട് വരുമ്പോൾ എഫ് സി ഗോവ വിജയിച്ചെങ്കിലും തങ്ങളുടെ അഗ്രിഗേറ്റ് സ്കോർ തകർക്കാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. സീസണിന്റെ തുടക്കത്തിൽ ആർക്കും വന്ന് കൊട്ടിയിട്ട് പോകാൻ പറ്റുമെന്ന് പറഞ്ഞൊരു ടീം, സീസണിന്റെ തുടക്കത്തിൽ ഏറ്റവും താഴെ നിന്ന ടീം, സീസണിന്റെ തുടക്കത്തിൽ ആരൊക്കെയാണ് ഈ ടീമിൽ കളിക്കുന്നതെന്ന് പോലും അറിയാത്തൊരു ടീം, ഈ ടീമിനെല്ലാം കിരീടം കിട്ടുമെന്ന് ചോദിച്ച ടീം, ഇനി ഇവർക്ക് മുന്നേറാൻ പറ്റുമോ എന്ന് ചോദിച്ച ടീം, ആ ടീം സീസൺ അവസാനിക്കുമ്പോൾ എല്ലാവരെയും പരാജയപ്പെടുത്തി ഏറ്റവും മുന്നിൽ ഒരു മത്സരം മാത്രം ബാക്കി വെച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുന്നു. അത് കിരീടത്തിനുള്ള പോരാട്ടം. ISL എന്ന് പറയുന്ന ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കിരീടമുള്ള രാജാക്കന്മാരായി മാറാൻ അവർ പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുക. ആ ടീമിനെ ഇപ്പോൾ ഈ നിമിഷത്തിൽ തലയുയർത്തി വിളിക്കാം, ദാറ്റ് കംപ്ലീറ്റ് ടീം, ചെന്നൈയിൻ FC.